നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾ ഇന്ത്യ വലിയ താല്പര്യത്തോടെയും ഗൗരവത്തോടെയുമാണ് കണ്ടത് എന്നും എന്നാൽ ട്രംപ് ഭരണകൂടം ഇതിനൊരിക്കലും അർഹമായ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമൊഴിയാനിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ വ്യാപാര കരാറുകളിൽ കുറ്റപ്പെടുത്തി ഇന്ത്യ രംഗത്തെത്തിയത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകളിൽ കൂടുതൽ ശ്രദ്ധയും താല്പര്യവും കാണിക്കുമെന്ന് കരുതുന്നതായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രത്യാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുകളിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായതിന് ട്രംപ് ഭരണത്തെയും അമേരിക്കൻ വ്യാപാര വാണിജ്യ പ്രതിനിധികളെയും കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളാണ് ജയശങ്കർ നടത്തിയത്. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 93rd വാർഷിക സമ്മേളനത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർണായകമായി ഒരു വ്യാപാര കരാർ ഉരുത്തിരിഞ്ഞു വരാത്തതിന് ഡൊണാൾഡ് ട്രംപിനെ ജയശങ്കർ കുറ്റപ്പെടുത്തിയത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മറ്റ് വിവിധ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും വ്യാപാര മേഖലയിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ വ്യാപാര വാണിജ്യ പ്രതിനിധി നിയമപരമായ പ്രശ്നങ്ങളും വിലയും ചൂണ്ടിക്കാണിച്ച് നിരന്തരം തെറ്റായ നടപടികൾ സ്വീകരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കാനിരിക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കുമെന്ന സൂചനയാണ് വിദേശകാര്യമന്ത്രി നൽകുന്നത്. അതേസമയം ഫൈസർ കോവിഡ് വാക്സിന് അമേരിക്കയും അനുമതി നൽകി. അമേരിക്കയിൽ കോവിഡ് കേസുകളിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വാക്സിന് അടിയന്തര അനുമതി നൽകിയത്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് ഫൈസർ ബയോ എൻടെക് വാക്സിന് അനുമതി നൽകിയത്. നിലവിൽ ബ്രിട്ടൻ, കാനഡ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും ഫൈസർ കോവിഡ് വാക്സിന് അനുമതി നൽകിയിട്ടുണ്ട്. ഫൈസർ വാക്സിന് അനുമതി നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് FDA നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അടിയന്തരമായി അമേരിക്ക വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കോവിഡ് മഹാമാരി ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാക്കുമെന്ന് FDA പറഞ്ഞു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെയ്നറുകളിൽ വാക്സിൻ നിറച്ച് ആളുകൾക്ക് നൽകാനാണ് അമേരിക്കൻ സർക്കാർ പദ്ധതിയിടുന്നത്. 30 ലക്ഷം ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകിയത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി പരമാവധി സ്ഥലങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. ശനിയാഴ്ച അമേരിക്കയിൽ 3,309 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 3rd ഘട്ട പരീക്ഷണത്തിൽ ഫൈസർ വാക്സിന് 95% ഫലപ്രാപ്തിയുണ്ട് എന്ന് കമ്പനി സ്ഥിരീകരിച്ചിരുന്നു. 44,000 പേരിലാണ് കോവിഡ് വാക്സിന്റെ പരീക്ഷണം നടത്തിയത്. ബ്രിട്ടനിലും ഫൈസർ കമ്പനിയുടെ വാക്സിൻ വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു. അതേസമയം വാക്സിൻ സ്വീകരിച്ച 2 പേരിൽ പാർശ്വഫലങ്ങൾ കണ്ടത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അലർജിയുള്ളവർ വാക്സിൻ സ്വീകരിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.